എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അവാർഡാണ്. ആയിക്കോട്ടെ ലാലേട്ടാ, നല്ല നിങ്ങൾക്ക് ഏറ്റവും കേൾക്കുമ്പോ തന്നെ ഒരു രോമാഞ്ചം ഉണ്ടാവും. പറയട്ടെ, ബെസ്റ്റ് കുത്തിത്തിരിപ്പ്. അഖിലേട്ടാ, ഏറ്റവും നല്ല അടിപൊളി അവാർഡാണ് കേട്ടോ. നല്ല രീതിയിൽ ഞാൻ കൊടുക്കണ ഈ ആഴ്ചയിലാണ്. ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് ബെസ്റ്റ് ആയിട്ട് നിന്നപ്പോ കുറച്ച് ഗ്രൂപ്പ് വന്ന് കേറി കാലമ്പായി പോയി. അതെനിക്കിപ്പം പറയാതിരിക്കാൻ പറ്റില്ല. അതുവരെ ഒരു നോർമൽ രീതിയിൽ പോയത് പല രീതിയിൽ എങ്ങനെയൊക്കെയോ കേറിയ പോലെ എനിക്ക് ഫീലായി. എന്റെ മൈൻഡിൽ എനിക്കത് കിട്ടിയതാണ്. സോ ഫസ്റ്റ് സെറീന സൂക്ഷിക്കണം. പുതിയ പുതിയ ആൾക്കാർക്ക് അവാർഡുകൾ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഒരു ലോജിക്ക് പറയണടാ. എന്താ വീഴേണ്ടതെന്ന് നോക്കി നിൽക്കുന്ന ഒരു ആളാണ്. അപ്പൊ അത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സ്പ്രെഡ് ആവും, അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി അത് മൊത്തം ഇഷ്യൂ ആവും. ഓക്കെ, ഓഫ് കോഴ്സ് എന്റെ സ്പേസ് ഞാൻ പറയുന്നു. അത് ഈ ചോദ്യം ചെയ്യണ്ട. പറയുന്നത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കി നടന്ന് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ബെസ്റ്റ് കുത്തിത്തിരിപ്പ് ഞാൻ നാദിറക്കാണ്. നാദിറയ്ക്ക് 40 വട്ടം ഞാൻ ടീമില്ല, എനിക്ക് ഇൻഡിവിജ്വൽ പ്ലേ ആണ്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് മാല ഇട്ടപ്പോൾ എനിക്ക് കുത്തിത്തിരിപ്പ് മനസ്സിലായി. അതുകൊണ്ട് കോപ്പിക്കാം. എന്തെങ്കിലൊക്കെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ആ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ മനസ്സിലില്ലാത്ത സംഭവങ്ങൾ കുത്തിത്തിരിപ്പ് കയറ്റി നിറച്ചു കൊടുക്കുന്ന അഖിൽമാരെ നയിക്കുന്ന ഒരു ടീമിന്റെ അകത്തുണ്ട്. വിഷ്ണു, ശിരിചേട്ടൻ, ശിവ ചേച്ചി, അനീ ചേച്ചി. കുത്തിത്തിരിപ്പ് എന്ന വാക്കിന്റെ അർത്ഥം അറിയത്തില്ല. ഞങ്ങൾ പരസ്പരം എടുത്ത് പാരവപ്പാ പരിപാടി. ഇവിടെ മനോഹരമായി പ്രേക്ഷകർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ കരുത്തി കിടക്കുന്ന മാലയും മറ്റുള്ളവരുത്തി കിടക്കുന്ന മാലയും. ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്? ഇത്രണ്ട് മനെ അല്ല, അവൻ വരട്ടെന്ന്. അതാണ് ആൾക്കാർ കാണുന്നത്. നിങ്ങള് കുത്തിത്തിരിപ്പ് പ്രോ എക്സ്പേർട്ട് ആണ്. പ്രോ ആണ് ഇത്. പ്രോ ഇത് പ്രോ മാക്സ്. പ്രോ മാക്സ്. അപ്പൊ എനിക്ക് നല്ലൊരു നന്ദി പ്രകടനം പ്രതീക്ഷിക്കുന്നു. എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് എനിക്ക് ആരെന്തോ സംസാരിച്ചത് എനിക്ക് അറിയത്തില്ല. എന്നാലും നിങ്ങൾ തന്ന ഈ അംഗീകാരത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. നന്ദി, നമസ്കാരം.